അടിക്കടി ഉണ്ടാകുന്ന വിമാനയാത്രാ നിരക്കിലെ ഭീമമായ വർദ്ധനവ് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി വ്യവസായി ഹൈക്കോടതിയെ സമീപിച്ചു സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ സൈനുൽ ആബിദീനാണ് ഹർജി നൽകിയത് അനിയന്ത്രിതമായ യാത്രാ നിരക്ക് വർധന യാത്രക്കാരെ പ്രയാസത്തിലാക്കുന്നുണ്ടെന്ന ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു ഉത്സവ സീസണുകളിലും മറ്റും വിമാന ടിക്കറ്റ് നിരക്ക് മൂന്നും നാലും ഇരട്ടി വർദ്ധിപ്പിച്ച് പ്രവാസികളെ പിഴിയുന്ന വിമാന കമ്പനികളുടെ നടപടിക്കെതിരെ വലിയ ജനരോഷമാണ് ഉയരുന്നത് നിരക്ക് എതിരെയാണ് കണ്ണൂർ പാനൂർ സ്വദേശിയും ജി ഇന്ത്യ കളക്ടീവ് കൺവീനറുമായ സഫാരി സൈനുൽ ആബിദ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി പരിഗണിച്ച ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാധാരണക്കാർക്ക് യാത്ര ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജിയിൽ വ്യോമയാന വകുപ്പിന് നോട്ടീസ് അയക്കാനും കോടതി ഉത്തരവിട്ടു ഹർജി വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും നേരത്തെ വ്യോമയാന മന്ത്രിക്കും സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറായ കെ സൈനുൽ ആബിദ് പരാതി നൽകിയിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തിരമായി ഇടപെടേണ്ട വിഷയമാണിതെന്നും സൈനുൽ ആബിദ് പറഞ്ഞു ഗൾഫിലെ മലയാളി സമൂഹം വിമാന നിരക്കിൻ്റെ കാര്യത്തിൽ വലിയ അനീതി നേരിടുന്ന സമയമാണിത് ഏറെക്കാലം ജോലി ചെയ്ത ശേഷം നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് താങ്ങാനാവാത്ത നിരക്കാണ് പീക്ക് സീസണുകളിൽ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് അനേക ദശകങ്ങളായി തുടരുന്ന ഈ ചൂഷണം അവസാനിപ്പിക്കാൻ ഇനിയെങ്കിലും കാര്യമായ ഇടപെടലുകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എൻ്റെ അറിവിൽ പെട്ടിടത്തോളം മറ്റൊരു രാജ്യത്തുമില്ലാത്ത വിധത്തിൽ സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് സാമ്പത്തികമായി ഒരു നിലക്കും അംഗീകരിക്കാനാവാത്ത നിരക്കാണ് ഇന്ത്യയിലെ വിമാന കമ്പനികൾ ഈടാക്കുന്നത് നിരക്ക് കുറക്കാനിടയാക്കുന്ന ഉപാധികളെ പല സന്ദർഭങ്ങളിലും മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയുമാണ് സർക്കാരുകൾ ചെയ്യുന്നത് യൂറോപ്പിലേക്കോ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ സിംഗപ്പൂർ ജപ്പാൻ തുടങ്ങിയ മറ്റു വികസിത രാജ്യങ്ങളിലേക്കോ പോകുന്ന സമ്പന്നരായ മലയാളികളെ പോലെയല്ല ഗൾഫിലെ സിംഹഭാഗം വരുന്ന സാധാരണക്കാർ അവർ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടിലുള്ളവരാണ് ഈ വസ്തുത അറിയാത്തവരല്ല നമ്മുടെ അധികൃതർ എന്നാൽ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കൊന്നും കിട്ടണം പണം എന്ന ചൊല്ലിനെ ശരിവയ്ക്കും വിധം സർക്കാർ പെരുമാറുകയാണ് സീസൺ നോക്കിയാണ് നിരക്ക് കുത്തനെ ഉയർത്തുന്നത് സാധാരണക്കാരായ പ്രവാസികൾക്കാണ് ഇത് ഇരുട്ടടിയാകുന്നത് പലർക്കും യാത്ര മാറ്റിവെക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായി കുടുംബസമേതം യാത്ര തീരുമാനിച്ചവർക്കും യാത്ര നടത്താനായില്ല ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാണ് നിയമ പോരാട്ടവും നടത്തുന്നതെന്നും സൈനുൽ ആബിദ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ